സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ആധുനിക ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള രാജ്യമാണ് ലബനൻ പൊതുവെയുള്ള മരുപ്രദേശങ്ങളിൽ ലബനോന്റെ വൃക്ഷ നിബിഡ്ത പ്രശസ്തമാണ് ഫലപുഷ്ടിയുടെ വലിയൊരു രൂപകവുമാണത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ലബനോൻ്റെ ദേവതാരികൾ പ്രസിദ്ധവും പ്രസക്തവുമാകുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ സമകാലിക സൈനിക അഭ്യാസത്തിൻ്റെ ഭാഗമായി ലബനോനിൽ നിന്നുള്ള ഹെസ്ബിള്ളയുടെ ആക്രമണത്തിന് തടയിടാനായി ഈ വൃക്ഷമറകൾ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ റോമൻ സൈനിക കാലഘട്ടത്തിലെ ത്രിഭുച്ഛെ എന്നൊരു ഉപകരണം ഉപയോഗിക്കുന്നത് വളരെ വിചിത്രമായി നമ്മൾ നോക്കിക്കാണുകയാണ് ലബനോൻ്റെ കാടുകളിൽ തീകോളങ്ങൾ പെയ്ക്കാനാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് വലിയൊരു കവണയാണത് ത്രിഭുഛെ ഉത്തോലക വിഭാഗത്തിൽപ്പെടുന്ന ഒരു ലളിതയന്ത്രം പക്ഷേ അതിൻ്റെ പ്രഹരശേഷി അത്ര ലളിതമല്ല സാങ്കേതികമായി സൈനികമായി ഒന്നാം നിരയിൽ നിൽക്കുന്ന ഇസ്രായേൽ ഏകദേശം രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഒരു യന്ത്രം ഉപയോഗിക്കുന്നത് ലോകം ചർച്ചാ വിഷയമാക്കുന്നുണ്ട് ഒരു ലോക്കൽ ഇനിഷ്യേറ്റീവ് പ്രാദേശിക ഇടപെടൽ എന്ന് മാത്രമാണ് ഈയൊരു ബുദ്ധിവിശേഷത്തെ ഇസ്രായേൽ വിവരിക്കുന്നത് ഇന്ന് എസ് എ കി എൽ പതിനേഴും സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടും നമ്മിൽ ദൈവം ഉയർത്തുന്ന വളർച്ചകളെ ലബനോണിലെ ദേവദാരുവിനോട് തന്നെയാണ് ഉപമിക്കുന്നത് എസ് എ കെ എൽ പതിനേഴ് ഒരു ഉപമയും ഒരു കടങ്കഥയുമാണ് പാരബിൾ ആൻഡ് റിഡിൽ ഇന്ന് മർക്കോസ് നാല് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിനാല് വരെ നാദൻ സ്വർഗരാജ്യത്തിൻ്റെ ഉപമകൾ പാരബിൾസ് പറയും മാത്രമല്ല ഉപമകളിലൂടെ മാത്രമാണ് അവൻ സംസാരിച്ചിരുന്നതെന്നും പറയും അവിടെ എളിയ തുടക്കങ്ങളിൽ നിന്ന് വലിയ വലിപ്പത്തിലേക്ക് ഏറുന്ന ദൈവരാജ്യ നിർമ്മിതിയെ നാദൻ കാണിച്ചു തരും അതും ഒരു വിത്തിൻ്റെ വളർച്ചാവഴികളിലൂടെ എളിയ വിത്തുകൾ വടവൃക്ഷങ്ങളാകുന്നു ലബനോനിലെ ദേവദാരികൾ പോലെ നശ്വരമായ തൃണം പോലെയുള്ള മനുഷ്യജീവിതം സ്ഥായിയായ വനതിഭിഡതകളായി മാറുകയാണ് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ഇങ്ങനെയാണ് പ്രവർത്തന നിരതമാകുന്നതും ഫലമണിയുന്നതും ദൈവരാജ്യം വന്നു ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുതാപത്തിനുള്ള ആഹ്വാനം പകർന്നുകൊണ്ടാണ് മർക്കൂസിൻ്റെ സുവിശേഷം ആരംഭിച്ചത് എന്ന് ഇതിനോട് ചേർത്ത് വായിക്കണം ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടും ഒരു പ്രത്യാശയുടെ പന്താവ് ഇങ്ങനെ തുറന്നിടുകയാണ് വരും കാലങ്ങളെ അത് കണ്ണു തുറന്ന് ഇന്ന് തന്നെ കാണുന്നു ആൻഡ് അഡ്വാൻസ് ഓഫ് ഹോപ്പ് ലബനോണിലെ വൃക്ഷങ്ങൾ പോലെ നമ്മുടെ ജീവിതങ്ങൾ പച്ചപ്പണിയുകയാണ് ഫ്രഷ് നമ്മുടെ ജന്മവൃക്ഷങ്ങൾ ട്രീസ് ഓഫ് ലൈഫ് ഉപമ പാരബിൾ എന്നത് കുറേ കഥകളല്ല അത് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പാരാബെല്ല നമ്മുടെ ഓരത്ത് എറിയപ്പെട്ടത് എന്നാണ് അർത്ഥം നമ്മുടെ അരികെ എറിയപ്പെട്ടത് നമ്മുടെ ജീവിത വഴികളിൽ ദൈവം ചേർത്ത് വയ്ക്കുന്ന അനുഭവ വൈവിധ്യങ്ങളാണിവ അതൊക്കെ വചനത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് ദൈവം നമ്മോട് സംസാരിക്കുന്ന രീതികൾ അത് മാംസമുള്ള മനുഷ്യരെന്ന രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന വ്യത്യസ്തമായ എല്ലാ തലങ്ങളെയും ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ നമ്മുടെ ശരീരം അതായത് നാം ആയിരിക്കുന്ന അവസ്ഥകൾ ദൈവത്തിൻ്റെ ഈ ഉപമകളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് പ്രസക്തം അതായത് ദൈവം നമ്മോട് ചേർത്ത് വയ്ക്കുന്ന ഈ ജീവിത ഛായകളെ എങ്ങനെ സ്വീകരിക്കുന്നുവെന്ന് ഇത് ശാരീരിക ഞെരുക്കങ്ങളുള്ളൊരു കാര്യമാണെന്ന് ശ്രീഹായെന്ന് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് രണ്ട് കുറിന്ത്യർ അഞ്ച് ആറ് മുതൽ പത്ത് വരെ അളവില്ലാത്ത ആത്മീയ ദൃഢതയുണ്ട് അവിടെ പക്ഷേ കോൺഫിഡൻസ് ശരീരത്തിൻ്റെ പരിമിതികൾ വചനത്തെ ഞെരുക്കിക്കളയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ശരീരത്തിൻ്റെ നശ്വരതയും ശരീരത്തിൻ്റെ ഉയർപ്പും ഒരേ വരിയിൽ തന്നെ സ്ത്രീഹ അണിയിച്ചൊരുക്കുന്നത് വീട്ടിൽ നിന്ന് വീടെന്ന് പറയുമ്പോൾ ദൈവം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ആ നിലകളും വഴികളുമെല്ലാം ഈ വീട്ടിൽ നിന്ന് നാം അകലെയാണെങ്കിലും അരികയാണെങ്കിലും നാം എല്ലായ്പ്പോഴും ദൈവഹിതം തേടുന്നവരായിരിക്കണമെന്ന് തന്നെയാണ് ശ്രീഹ പറയുന്നത് ഇതുകൊണ്ടാണ് പിന്നീട് ഒരിക്കൽ ശ്രീഹ പറഞ്ഞൊരു രൂപകമോർത്താൽ നമ്മൾ വേരൂന്നി വളർന്നേറേണ്ടവരാണ് എന്ന് ദൈവഭവനത്തിൽ വളർന്നേറുമ്പോൾ അതൊരു കെട്ടിട നിർമ്മിതിയുടെ രൂപകം മാത്രമല്ല വൃക്ഷത്തിൻ്റെ രൂപകം കൂടിയാണ് ആഴത്തിൽ വേരോടിയ ലെബനോണിലെ ദേവദാരുക്കൾ പോലെ